കോട്ടയത്ത് വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിലും ഇതുപോലെ ഒരു തട്ടിപ്പ് കണ്ടെത്തിയിട്ട് വർഷങ്ങളായി പക്ഷേ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ജീവനക്കാരും ബോർഡ് അംഗങ്ങളും ഉൾപ്പെടെയാണ് പണം തിരിച്ചടയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു നടപടിയും അതിലുണ്ടായിട്ടില്ല വ്യാജരേഖ ചമച്ചും സോഫ്റ്റ്വെയറിൽ ക്രമക്കേട് നടത്തിച്ചത് വെള്ളൂർ സഹകരണ ബാങ്കിൽ ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കണക്കുകളാണ് റിപ്പോർട്ട് പുറത്തു വന്ന് രണ്ടു വർഷമായിട്ടും സഹകരണ വകുപ്പ് ഇതുവരെ ചെറുവിരലക്കിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തെട്ട് പേർ ആണല്ലെ നാൽപ്പത്തിനാല് കോടി ഇരുപത്തൊമ്പത് പേരുടെ പേരിൽ അവിടുത്തെ ജീവനക്കാരും അവിടുത്തെ കമ്മിറ്റിക്കാർ ഉൾപ്പെടെ പ്രസിഡൻ്റും കമ്മിറ്റിക്കാർ ഉൾപ്പെടെ അത് ഇത് ഇപ്പോൾ പതിനഞ്ച് പതിനെട്ട് മാസം കഴിഞ്ഞിട്ടും നടപടി എടുത്തിട്ടില്ല അത് ഡിപ്പാർട്ട്മെൻറ്റ് നടപടി എടുത്ത് നാട്ടുകാർക്ക് ബാങ്കിലേക്ക് ഈടാക്കേണ്ടതാണത് കിട്ടും അത് അത് കിട്ടാതിരിക്കാൻ വേണ്ടി അവർ നടപടി നടപടിയില്ലാതായതോടെ ബാങ്ക് നിക്ഷേപ സംരക്ഷണ സമിതി ഹൈക്കോടതിയെയും വിജിലൻസിനെയും സമീപിച്ചു ചട്ടം ലംഘിച്ച് ഇഷ്ടക്കാർക്ക് നൽകിയ വായ്പാ തുക തിരിച്ചു പിടിച്ചാൽ തന്നെ നിക്ഷേപകരുടെ പണം തിരികെ നൽകാനാകും സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെട്ട തട്ടിപ്പിൽ ചില നേതാക്കൾക്കെതിരെ പാർട്ടി നടപടിയെടുത്തതിലൊതുങ്ങി കാര്യങ്ങൾ സഹകരണ നിയമം അനുസരിച്ച് വെട്ടിച്ച തുക തിരികെ ഈടാക്കാമെന്നിരിക്കെ നടപടികൾ എങ്ങുമെത്തിയിട്ടില്ല കെ ബി ശ്രീധരൻ മാതൃഭൂമി ന്യൂസ് കൊടയം